ദുബായിൽ പണം തട്ടിപ്പറിച്ച ഓടിയ ആളെ കാലുവെച്ച് വീഴ്ത്തി മലയാളി യുവാവ്. ദുബായ് ബനിയാസിലാണ് സംഭവം നടന്നത്. നഷ്ടപ്പെടുമെന്ന് കരുതിയ 4 ലക്ഷത്തോളം ദിർഹമാണ് മലയാളി യുവാവിന്റെ മനസാന്നിധ്യം കൊണ്ട് ഉടമസ്ഥന് തിരികെ ലഭിച്ചത്. മോഷ്ടാവിനെ കാലുവെച്ച് വീഴ്ത്തുന്ന സിസിടിവി ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലാണ്. ഇതിനോടകം വൈറലായ ഈ കാലുകൾ തേടി ഞാനെത്തിയത് ദേറ ബനിയ സ്ക്വയറിലാണ്. എന്നത്തെയും പോലെ ദുബായ് ബനിയാസിലെ ബന്ധുവിന്റെ ഈ കടയിൽ നിൽക്കുകയായിരുന്ന കോഴിക്കോട് സ്വദേശി ജാഫർ അടുത്ത നിമിഷത്തിൽ താൻ ഒരു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കള്ളൻ കള്ളനെന്ന് ആരൊക്കെയോ ഉറക്കെ വിളിക്കുന്നതാണ് ആദ്യം ജാഫർ കേട്ടത്. കയ്യിലൊരു പൊതിയുമായി ശരവേഗത്തിൽ ഒരാൾ ഓടി വരുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ തന്നെ ആരുടെയോ പണം തട്ടിപ്പറിച്ചോടുകയാണ് അയാളെന്ന് മനസ്സിലാക്കിയ ജാഫർ പിന്നീടൊന്നും ആലോചിച്ചില്ല. പുറകിൽ കുറേ ആൾക്കാരും പിന്നെ ഇവൻ കള്ളൻ എന്താണ് ബാഗിൽ സഞ്ചിയിൽ പൈസയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. കള്ളൻ കള്ളന്ന് അവർ വിളിക്കുന്നുണ്ട്, ചോറ് ചോറെന്ന്. രണ്ടും ഇന്ത്യ, എല്ലാവരും ഇന്ത്യക്കാരാണ്. ആദ്യം ഞാനിങ്ങനെ ആലോചിച്ചു പിടിച്ചാലോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി, പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റും, അത്രയും ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ മൈൻഡിൽ വന്നത് ജസ്റ്റ് കാല് വെക്കുക, ഇത് വീഴുമല്ലോ, വീണു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ പെട്ടെന്ന് കാല് വെച്ച്. കാല് തടഞ്ഞു വീണ മോഷ്ടാവിനെ ജാഫറിന്റെ ബന്ധു നജീബ് ഉൾപ്പെടെയുള്ളവർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മോഷ്ടാവിന്റെ കയ്യിൽ നിന്ന് ഉടമയ്ക്ക് പണം തിരികെ നൽകുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് താൻ കണ്ട സന്തോഷം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലെന്ന് ജാഫർ പറയുന്നു. തന്റെ ഒരു നിമിഷത്തെ ആ ഇടപെടൽ ഒരു വലിയ സന്തോഷത്തിന് കാരണമായതിന്റെ സംതൃപ്തിയിലാണ് ഇന്ന് ജാഫർ. താൻ ഒരു നിമിഷം പ്രതികരിക്കാൻ വൈകിയിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുമായിരുന്ന 4 ലക്ഷത്തോളം ദിർഹം തിരികെ നൽകാനായതിന്റെ സന്തോഷമുണ്ടെങ്കിലും പണം തിരികെ ലഭിച്ചപ്പോൾ ഒരു നന്ദി വാക്ക് പോലും പറയാതെ പണത്തിന്റെ ഉടമസ്ഥൻ പോയതിന്റെ പരിഭവം ബാക്കിയുണ്ട് ജാഫറിന്. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് നമ്മളൊന്ന് ആരാ എങ്ങനെയാന്ന് വരെ ചോദിച്ചിട്ടില്ല. അവരെ പൈസ കിട്ടി, അവർ സേഫായി എന്നുള്ള നിലയിൽ അവർ പോയി. ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. നമുക്ക് പൈസ ഒന്നും പോകണ്ട, ജസ്റ്റ് ഒരു താങ്ക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അരുൺ പാറട്ട്, 24 ദുബായ്.